Hi friends, on the spot YouTube channel like is Swagadam. Namada video toiletical iridil vellum, leakai powerunda. Hangana water triangle mudam mellow, leakai powerunda. Adangana peririca in Uladana in the video. Amakanere video lake yaraka. Adimatane flush tank open jazen session. A handilum liver and a liver or coat on the father, a PVC or bolt under. Ada left leg the rich on the weird gana. Voltana. A volt to Urian session, e liberum handle in the Muga Uriadaga. Anisha in the Pradana Fagamaya, a carta siphon. Dana, first tank in the Pradana farm, a siphon left leg is a Makuriadagam, Celadina thread dirigim, Celadina clip dirigim, thread anangi and one brasham, carcandida to him, clip panangi, on the Tirikin or Nanga Uripurim, Anisha and allaval on the clean geno. Uran chelly irigimicuarum. നമ്മൾ ഇന്ന് കുഴൽ കിണറുകളാണ് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് അപ്പോൾ ചെളി വന്ന് ഫ്ലഷ് ടാങ്കിനകത്ത് അടിയാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് അങ്ങനെ ചെളി വന്ന് അടിയുകയും അത് ഈ സൈഫോണിനകത്ത് എത്തിപ്പെടുകയും ഈ സൈഫോണിൽ ഒരു വാഷറുണ്ട് ഈ വാഷറിൽ ലൂസ് ആകുമ്പോഴാണ് പ്രധാനമായിട്ടും ലീക്ക് ഉണ്ടാകുന്നത് അപ്പം നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം ഈ വാഷർ ഒന്ന് ഊരി ഒന്ന് തിരിച്ചിടുക അല്ലെങ്കിൽ പുതിയ വാഷർ സാനിറ്ററി വെയർ ഷോപ്പുകളിൽ വാങ്ങിക്കാൻ കിട്ടും സ്ക്രൂഡ്രൈവർ ഉപയോഗിച്ച് വളരെ എളുപ്പം തന്നെ നമുക്കിത് ഊരിയെടുക്കാവുന്നതാണ് സ്ക്രൂഡ്രൈവർ അതിൻ്റെ ഒരു സൈഡിലേക്ക് കയറ്റി വെച്ചൊന്ന് കറക്കിയാൽ മതി അതിങ്ങ് ഊരിപ്പോരും അതിനുശേഷം ആ വാഷർ നേരെ തിരിച്ചൊന്നിട്ട് നോക്കുക അധികം പഴക്കമില്ലാത്ത വാഷറാണെങ്കിൽ അത് തിരിച്ചിടുമ്പോൾ തന്നെ ലീക്ക് നിൽക്കും കണ്ടമാനം പോയതാണെങ്കിൽ നമ്മൾ സാനിറ്ററി വെയർ ഷോപ്പിൽ ചെന്ന് വേറെ വാങ്ങിച്ചാൽ മതി പോകുമ്പോൾ നമ്മൾ ഈ വാഷറും കൂടെ ഊരിക്കൊണ്ട് പോകണം പലതിനും പല അളവായിരിക്കും കയറ്റിയിട്ടതിന് ശേഷം ഈ രീതിയിലൊന്ന് കറക്കി നോക്കുക എന്തെങ്കിലും കംപ്ലൈൻ്റ് ഉണ്ടോ എന്ന് ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്യുക അതിനുശേഷം അടപ്പിട്ടത് അടയ്ക്കാവുന്നതാണ് ഇനി മെയിനായിട്ട് നമ്മൾ ഫ്ലഷ് ടാങ്ക് ഒന്ന് നല്ല രീതിയിലൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം നിങ്ങൾക്കിപ്പോൾ കാണാം ആ സൈഫോൺ അടയ്ക്കുന്ന സൈഡിൽ കണ്ടമാനം ചെളി വന്ന് അടഞ്ഞിട്ട് കാണും ആ ചെളി ആ സൈഡിൽ വന്ന് വീഴുന്നത് കൊണ്ടാണ് ഈ ലീക്ക് പ്രധാനമായും ഉണ്ടാകുന്നത് കുറേ നാൾ അങ്ങനെ ചെളി വന്ന് വീണ് വീണ് അവിടെ കട്ടി കൂടുകയും അതിലെ വെള്ളം പിന്നീട് ലീക്ക് ചെയ്യുകയുമാണ് സാധാരണ കണ്ടുവരുന്നത് ഈ രീതിയിൽ നല്ല രീതിയിലൊരു മൂന്ന് മാസമൊക്കെ കൂടുമ്പോൾ ഫ്ലഷ് ടാങ്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഈ കംപ്ലൈൻറ്റ് മാറുന്നതാണ് ഇനി വലത്തേക്ക് തിരിച്ചാണ് ഇത് നമുക്കിടേണ്ടത് ക്ലിപ്പാണെങ്കിൽ ഒന്ന് തിരിക്കുമ്പോൾ തന്നെ ആ ക്ലിപ്പിൻ്റെ വെട്ടിലേക്ക് അത് വീഴും ത്രെഡാണെങ്കിൽ രണ്ട് മൂന്ന് പ്രാവശ്യം തിരിച്ചൊന്ന് മുറുക്കുക നമ്മൾ ഈ ഹാൻഡിൽ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ആ സൈഡിലൊന്ന് ശ്രദ്ധിക്കണം അവിടെ ഒരു കപ്ലിംഗ് ഉണ്ട് കറുത്തൊരു കപ്ലിംഗ് നിങ്ങൾക്ക് കാണാം അത് മിക്കവാറും നമ്മൾ കുറേ പ്രാവശ്യം ഫ്ലഷ് ചെയ്ത് കഴിയുമ്പം ആ കപ്ലിംഗ് ലൂസായി പോകും അതും ഇടയ്ക്ക് പ്ലെയർ വല്ലതും ഉപയോഗിച്ചൊന്ന് മുറുക്കി കൊടുക്കുക ഇനി ഈ ലിബർ കൃത്യമായിട്ട് തന്നെ കയറ്റിയിടുക ആ ബോൾട്ടിട്ട് മുറുക്കുക ഇത്രേ ഉള്ളൂ നമ്മുടെ പണിയെ ഇത് ചെയ്യുമ്പോൾ തന്നെ ആ ലീക്ക് നിൽക്കുന്നതാണ് നമുക്കിതിനകത്തൊന്ന് വെള്ളം നിറച്ച് നോക്കാം അതുപോലെ തന്നെ ഈ വെള്ളത്തിൻ്റെ ലെവൽ നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് ഇതൊന്ന് മുറുക്കുന്ന ലൂസ് ചെയ്യുന്നതിനും അനുസരിച്ച് വെള്ളത്തിൻ്റെ അളവ് നമുക്ക് ക്രമീകരിക്കാൻ പറ്റും ഇതിനകത്ത് വെള്ളം നിറഞ്ഞിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഫ്ലഷ് ചെയ്ത് നോക്കാം അപ്പം നിങ്ങൾക്ക് കാണാം ഇവിടെ നേരത്തെ ലീക്ക് നിന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീഡിയോ കണ്ട് എല്ലാവർക്കും